രാവിലെ ഒരു 10 മണി സമയത്ത് നമ്മൾ ഈ പിന്നെ ഭയങ്കര മുഴക്കത്തോടൊരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട ഉടനെ തന്നെ നമ്മൾ ഈ കടേന്റെ ഫ്രണ്ടിൽ ടിൻഷീറ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ഇതിവിടെ കുരങ്ങന്റെ ശല്യമുണ്ട്, അപ്പൊ കുരങ്ങെന്തെങ്കിലും ഇതിന്റെ മുകളിൽ കൂടെ ഓടിയായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ കുറഞ്ഞ സെക്കൻഡുകൾ ഉണ്ടായുള്ളൂ, പിന്നെ ഒരു അനക്കമില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെൻഡൻസി, പെട്ടെന്ന് നമുക്ക് ഇറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ട്. മുകളിൽ ഈ സൗണ്ട് ഇങ്ങനെ വരുന്ന പോലെ തോന്നിയത്, പിന്നെ ഒന്നും അനക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ വിഷം പിന്നെ മൈൻഡ് ചെയ്തില്ല, കാരണം എന്താണെന്നൊന്നും അറിയുന്നില്ലല്ലോ. വേറെ ഈ കടയിന് മുമ്പിൽ ആൾക്കാരുണ്ടായിരുന്നു, അപ്പൊ അവർക്കൊന്നും അത്ര വലിയ ഇതൊന്നും തോന്നുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഈ അടുക്കൽ ഭാഗത്തു നിന്ന് ആൾക്കാർ വിളിച്ചു. ഈ പാറക്കടവ് എന്ന് നമ്മുടെ തൊട്ടടുത്ത ജംഗ്ഷന്റെ ഒരു പാറക്കടവാണ്. അപ്പൊ അവിടുന്ന് ആള് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, അവിടുന്ന് ഭയങ്കര സൗണ്ട് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതേ സൗണ്ട് ഞാനും കേട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർ വീടിനുള്ളിൽ ഭയങ്കര മുഴക്കത്തോടെ സൗണ്ടാ കേട്ടത്, അവർ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി പുറത്തിറങ്ങിയതുകൊണ്ടാണ് അവരെന്നെ വിളിച്ച്. വീടിന്റെ ജനലൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അതേ സൗണ്ട് തന്നെയാണ് ഞാനും കേട്ടത്. പിന്നെ പല ഭാഗത്തുനിന്ന് ആളുകൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ജംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ വിളിച്ചു നോക്കി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾ വിളിച്ച് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇവിടേക്ക്. അപ്പൊ ഈ ഇവിടെ നിന്ന് ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ പിന്നെ തെക്കൻകൊല്ലി എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ആളുകൾ വിളിച്ചു, അവിടെ ഇങ്ങനെ സൗണ്ട് കേട്ടു. പലർക്കും പല രീതിയിലായിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് തോന്നിയത്, അവർക്ക് അവരുടെ വീടിന്റെ പുറകു ഭാഗത്തുനിന്ന് അങ്ങോട്ട് തൊവരിവല എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ആ ഭാഗത്തുനിന്നായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത്. പിന്നെ നോക്കുമ്പോൾ അമ്പലവിലൊക്കെ ആൾക്കാർ കേട്ടെന്ന് പറഞ്ഞു വിളിച്ചു. അതാണ് നമുക്ക് ഉണ്ടായ ഒരു അനുഭവം. മാറി താമസിക്കണമെന്ന് പറഞ്ഞു, വിലയിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു പിന്നെ പ്രശ്നമുണ്ട്, നിങ്ങള് പിന്നെ ബന്ധുവീടുകളിലൊക്കെ അവിടെ നിന്ന് മാറി താമസിക്കും. ആ വില്ലേജിൽ നിന്ന് ആള് വന്നിട്ട് വില്ലേജിൽ നിന്ന് പഞ്ചായത്തിനൊക്കെ ആൾക്കാർ വന്നിരുന്നു, മെമ്പറൊക്കെ അവിടെ വന്നിരുന്നു. വില്ലേജില് വില്ലേജ് ഓഫീസർ അങ്ങനെയാണ് അതേ പറഞ്ഞത് നമ്മളോട്. ചിലപ്പം മേലെന്നുള്ള നിർദ്ദേശം അങ്ങനെയാണ്, ചിലപ്പം മാറേണ്ടി വരും എന്ന് പറഞ്ഞു. നമുക്കറിയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ ഒരു മുഴക്കമാണ് കേട്ടത്, പിന്നീട് ഒരു വൈബ്രേഷൻ ഉണ്ട്. ഈ കടയിൽ നിന്നിരുന്ന ആള് കടയുടെ ഷട്ടറിന് വൈബ്രേറ്റ് ചെയ്യുന്നതായി അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും പ്രാദേശിക ഭരണകൂടത്തിന്റെ മെമ്പർമാരും പ്രതിനിധികളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ മാറി താമസിക്കണം എന്നൊരു അറിയിപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ വെള്ളച്ചാട്ടം കവലയിൽ ആളുകൾ കൂടിയിട്ടുണ്ട്, പക്ഷെ ഒരു പരിഭ്രാന്തിപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ശബ്ദം കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു 10-10 മണിക്കാണ് ഈ ശബ്ദം കേട്ടത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രകമ്പനം പോലെ ഭൂമിന്റെ അടിയിൽ നിന്നൊരു പൊട്ടുന്ന പോലെയാണ് കേട്ടത്. ഈ എടക്കൽ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ കേട്ടത്. എടക്കൽ ഭാഗത്തിന്റെ ഉള്ളിൽ എവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നതാണ്, പുറത്തേക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഉള്ളിൽ എവിടെ ഭയങ്കര ഒരു പൊട്ട് പൊട്ടിയിട്ടുണ്ട്. ആ പൊട്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 10-25-30 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലായിടത്തും ആ ചലനം ശരിക്കും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു 10-10 മണിക്ക് ഇല്ലല്ലോ, ഒരു ഒരൊറ്റപ്പൊട്ട് ഒറ്റപ്പൊട്ടുകൂട്ടിയപ്പോൾ മെല്ലെ ചെറിയൊരു വിറച്ചൽ മാത്രം എല്ലായിടത്തും. അങ്ങനെ ഉള്ളിലെന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ എടക്കൽ പോയതിൻ്റെ മേൽഭാഗങ്ങളിലൊക്കെ ചെന്നീ ഒന്നാമത് ഈ റിസോർട്ടുകൾ സംഭവങ്ങളൊക്കെ ജെ സി വെച്ചിട്ട് പിന്നെ വലിയ മട്ടം പോലെ ഉണ്ടാക്കി പിന്നെ സ്വിമ്മിംഗ് പൂള് പോലത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ വെള്ളം, ഈ പെയ്ത്ത് വെള്ളം പണ്ടത്തെ കാലത്തൊക്കെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്നത്തെ കാലത്ത് വെള്ളം ഒഴുകി പോകുന്നില്ല, വെള്ളം ഇതിലൊക്കെ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളമൊന്നും ഇപ്പോൾ ഒഴുകുന്നില്ല. ഈ വെള്ളമൊക്കെ ഇനി മേലെ കെട്ടി കിടക്കാന്ന്, കെട്ടി കിടക്കുമ്പോൾ ഇനി ടണ്ണ് കണക്കിന് വെയിറ്റ് അല്ലേ, ആയിരക്കണക്കിന് ടണ്ണ് കണക്കിന് വെയിറ്റ് ഉള്ള ഈ സംഭവം താഴേക്ക് ഏത് സമയത്തും പൊട്ടാം എന്ന് തന്നെയാണ് സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന എടക്കലുക പൊട്ടും. എടക്കലുകൻ്റെ ഉള്ളിൽ കൂടെ അടിയിൽ കൂടെ ഒരു വലിയൊരു നീരോറവുണ്ട്, വലിയൊരു കൈ ഒരു പുഴ ഒഴുകുന്നുണ്ട് നിലമ്പൂരിക്ക് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അന്നത്തെ കാലത്തൊന്നും മേലെയൊന്നും ആ ഇങ്ങനെ റിസോർട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റിസോർട്ടുകളങ്ങ് പെരുകി, അതിൻ്റെ മുകളിലേക്ക് ടൂറിസ്റ്റുകൾ ഒരുപാട് കയറി. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂള് പോലത്തെ സംഭവങ്ങളും തടാകങ്ങൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ സാധനമൊക്കെ ടൺ കണക്കിന് വെയിറ്റാണ്. ഏത് ഭൂമിക്ക് ഇവിടെ ഈ മലയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ് ശരിക്കും. പണ്ട് മേലെ ഈ എടക്കൽ കുഹേനെ മേലെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. മേലെ ഇത് ഫുള്ള് വെള്ളമാണ്. ഈ ഭൂമിയിൽ എവിടെ ചെറിയ ഒരു 5 റിങ്ങിന് ആദ്യം കഴിഞ്ഞ വെള്ളം, അത്രയും വെള്ളമാണ് അത്. അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കൂടായില്ല എന്ന് പറയാൻ പറ്റില്ല. ഏത് മലേൻ്റെ മുകളിൽ നിന്നുള്ള പൊട്ടൽ വരുന്നത്, ഇപ്പോൾ അവിടെയൊക്കെ ഈ കുത്തുമല പോലെ സ്ഥലങ്ങളിലൊക്കെ റിസോർട്ടാണ് അതിൻ്റെ മുകളിൽ. അവിടെ നിന്നൊക്കെ ശരിക്കും ഈ റിസോർട്ട് അങ്ങനെ അവിടെയൊക്കെ ഉള്ളതിൻ്റെ പേരിലാണോ താഴേക്ക് ഇങ്ങനെ ഒരു ഉരുൾ പൊട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് മുമ്പ് അവിടെ ഇതേപോലത്തെ കുഴികളും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനകത്തൊക്കെ വെള്ളം സ്റ്റോറായതിന് ശേഷമാണ് താഴേക്ക് വെള്ളം അങ്ങനെ പൊട്ടി ഒഴുകിയിട്ടുള്ളത്. പൊട്ടി ഒഴുകിയതിനെ അതൊക്കെ താഴെയുള്ള ഈ പാവങ്ങളല്ലേ വലിയാടാവുന്നത്. അപ്പോൾ അതൊക്കെ അധികൃതർ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അതിനുള്ള നിയമങ്ങളൊക്കെ എന്താണെന്ന് അവർ നോക്കിക്കണ്ട് ചെയ്യട്ടെ. നേരെയുള്ള ഈ റിസോർട്ട് പോലത്തെ സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക ആയിരിക്കും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. രേഷ്മ, നമ്മൾ എല്ലാവരുടെ സംസാരിക്കുമ്പോഴും എല്ലാവരും പറയുന്നത് എടക്കൽ ഭാഗത്ത് നിന്ന് ശബ്ദം കേട്ടു എന്നാണ്. അതായത് എടക്കൽ ഗുഹയൊക്കെ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് പാറ പൊട്ടുന്നത് പോലുള്ള ശബ്ദമാണ് കേട്ടത്. വലിയൊരു മുഴക്കം അവർക്ക് അനുഭവപ്പെട്ടു, പിന്നാലെ ഒരു ജെർക്കിംഗ്, ഒരു വിറയൽ അനുഭവപ്പെട്ടു. സെക്കൻഡുകൾ മാത്രമാണ് നീണ്ടുനിന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 10-20 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ചൂരൽമല. അപ്പം ചൂരൽമല മുണ്ടക്കയ്യിൽ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി നിൽക്കെ ഇങ്ങനെ ഒരു സമീപ പ്രദേശത്ത് ഒരു മുഴക്കം കേൾക്കുമ്പോൾ
ആശങ്ക നാട്ടുകാർക്കുണ്ട്. അത് വലിയൊരു അപകടം വരുത്തി വെക്കുമോ എന്നുള്ളൊരു ഭയവുമുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ എടക്കൽ സ്കൂൾ ഒഴിപ്പിച്ചിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഈ എടക്കൽ ഭാഗത്ത് നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്, പല റിസോർട്ടുകളുടെയും പണി നടക്കുന്നുണ്ട്. ഈ പണി നടക്കുന്നിടത്തുനിന്ന് തൊഴിലാളികളെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ചെന്നപ്പോഴൊന്നും അവിടെ തൊഴിലാളികളില്ല, തൊഴിലാളികളെ ഒഴിപ്പിച്ചെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള മുൻകരുതൽ ഈ ഭാഗത്തൊക്കെ നടന്നിട്ടുണ്ട്. നാട്ടുകാർ ഇപ്പോൾ കവലയിൽ ചേർന്നിട്ടുണ്ട്. ചിലർ ഒക്കെ ഇവിടെ നിന്ന് മാറി താമസിച്ചിട്ടുണ്ട്. വില്ലേജിൽ നിന്നും, അതായത് പ്രാദേശിക ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ എത്തി മാറാൻ പറ്റുന്നവർ മാറി താമസിക്കുക എന്നുള്ളൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും മാറിയിട്ടില്ല. ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ കാര്യം പഠിച്ചു വരുന്നതേയുള്ളൂ. കാരണം ഒരു ഭൂകമ്പത്തിലേക്ക് കാര്യം പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചു. ഒരു ഭൂമുഴക്കമാണ് ഉണ്ടായത്, അതായത് സെക്കൻഡുകൾ നീണ്ടു നിന്ന ഒരു ഭൂമുഴക്കം. ഈ ഇടക്കൽ ഭാഗത്ത് നിന്ന് എന്തോ ഒരു പൊട്ടൽ സംഭവിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഈ പ്രദേശത്തുള്ളവരെല്ലാവരും 25-30 കിലോമീറ്റർ വ്യാപ്തിയിൽ വൃഷ്ടി പ്രദേശത്തുള്ളവരെല്ലാവരും ഈ മുഴക്കം വ്യക്തമാണ്. വയനാട് അമ്പലവയലിൽ നിന്ന് ഷഹാനഷീറിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭൂകമ്പമല്ല, ഭൂമുഴക്കമാണ് ഉണ്ടായത് എന്ന് സ്ഥിരീകരിക്കുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൂടുതൽ പഠനങ്ങൾ, വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ അനിവാര്യമാണ്.